हाय फ्रेंड्स इन नाम चर्चा प्लस टू अकाउंटेंसी थर्ड चैप्टर रीकॉन्स्टिट्यूशन ऑफ ए पार्टनरशिप फर्म एडमिशन ऑफ ए पार्टनर व्हाट इज रीकॉन्स्टिट्यूशन रीकॉन्स्टिट्यूशन मीन्स एनी चेंजेस इन द पार्टनरशिप फर्म इज कॉल्ड रीकॉन्स्टिट्यूशन और पार्टनरशिप फर्म संभव ऐसी चेंजे नमुक रीकॉन्स्टिट्यूशन റീകോൺസ്റ്റിറ്റ്യൂഷൻ തീർച്ചയായും എല്ലാ എഗ്രിമെൻറ്റുകളും അവസാനിപ്പിക്കുകയും ആൻഡ് ന്യൂ എഗ്രിമെൻറ്റ്സ് കംസ് ഇൻ ടു ബീയിങ് പുതിയൊരു എഗ്രിമെൻറ്റ് നിലവിൽ വരികയും ചെയ്യണം ദി എക്സിസ്റ്റിംഗ് ബിസിനസ് വിൽ കണ്ടിന്യൂസ് ഓൺ ദി ബേസിസ് ഓഫ് ദീസ് ന്യൂ എഗ്രിമെൻറ്റ് നിലവിലുള്ള ബിസിനസ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു എഗ്രിമെൻറ്റ് ഈ ഒരു പുതിയ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായി പരിചയപ്പെടാം ഒന്ന് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ രണ്ട് ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൂന്ന് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ നാല് ഡെത്ത് ഓഫ് എ പാർട്ണർ ഈ നാല് മെത്തേഡുകളാണ് പ്രധാനമായിട്ടും ഉള്ളത് കൂടാതെ അമാൾഗമേഷൻ പോലുള്ള മറ്റ് മെത്തേഡുകളും റീകോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി നിലവിലുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് അഡ്മിഷൻ എന്താണ് അഡ്മിഷൻ എന്ന് നോക്കാം നമ്മുടെ ബിസിനസ്സിന് എക്സ്പാൻഷൻ ആവശ്യമായി വരുന്ന സമയത്ത് അഡീഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ മാനേജർ ഹെൽപ്പ് നമുക്ക് ആവശ്യമായി വന്നേക്കും ആ സമയത്ത് ഒരു പുതിയ പാർട്ണറെ നമ്മുടെ ബിസിനസ്സിലേക്ക് ഉൾപ്പെടുത്തുന്നു ഇറ്റ് ഈസ് ദ ഇൻക്ലൂഷൻ ഓഫ് എ ന്യൂ പാർട്ണർ ഇൻ ടു ദ പാർട്ണർഷിപ്പ് ഫോം ഈസ് കോൾഡ് അഡ്മിഷൻ ഫോർ എക്സാമ്പിൾ എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫോം ദേ വിഷ് ടു അഡ്മിറ്റ് എ ന്യൂ പാർട്ണർ സി ഇൻ ടു ദ പാർട്ണർഷിപ്പ് ഫോം എയും ബിയും പാർട്ട്നേഴ്സാണ് സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ണറെ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഥവാ മാനേജേരിയൽ ഹെൽപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ പുതിയ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടോ അവർ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഡ്മിഷൻ എന്ന് പറയുന്നത് ഇവിടെ എ ആൻഡ് ബി എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് ഓൾഡ് പാർട്ട്നേഴ്സാണ് അഥവാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സാണ് സി എന്ന് പറയുന്നത് ന്യൂ പാർട്ണറാണ് ന്യൂ പാർട്ണർ ആൾസോ കോൾഡ് ഇൻകമ്മിംഗ് പാർട്ണർ പുതിയ പാർട്ണറെ നമുക്ക് ഇൻകമ്മിംഗ് പാർട്ണർ എന്ന് പറയാം പഴയ പാർട്ട്നേഴ്സിനെ ഓൾഡ് പാർട്ട്നേഴ്സ് എന്നും പറയാം ദ ഇൻകമ്മിംഗ് പാർട്ണർ എൻജോയ്സ് ടു ഇമ്പോർട്ടൻ്റ് റൈറ്റ്സ് ഇൻ ദ ടൈം ഓഫ് അഡ്മിഷൻ അഡ്മിഷൻ സമയത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് റൈറ്റുകളാണ് പുതിയ പാർട്ണർ അക്വയർ ചെയ്യുന്നത് ഫസ്റ്റ് റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ് ഓഫ് ദി ഫേം സെക്കൻഡ് റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം ഒന്ന് സ്ഥാപനത്തിൻ്റെ അസറ്റിൽ പുതിയ പാർട്ണർക്ക് പങ്കുണ്ടായിരിക്കും കൂടാതെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റിലും പുതിയ പാർട്ണർക്ക് പങ്കുണ്ടായിരിക്കും പ്രോഫിറ്റിൽ പങ്ക് ലഭിക്കുന്നതിന് വേണ്ടി പുതിയ പാർട്ണർ നിർബന്ധമായിട്ടും ഗുഡ്വിൽ അഥവാ പ്രീമിയം കൊണ്ടുവരേണ്ടതുണ്ട് അതേസമയം അസറ്റിൽ അയാൾക്ക് പങ്ക് ലഭിക്കുന്നതിന് വേണ്ടി അയാൾ ക്യാപിറ്റലും കൊണ്ടുവരേണ്ടതുണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഇൻ ദ ടൈം ഓഫ് അഡ്മിഷൻ അഡ്മിഷൻ സമയത്തുള്ള വളരെ പ്രധാനപ്പെട്ട ചില പോയിൻറ്റുകളെ സംബന്ധിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത് ഒന്ന് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ രണ്ട് സാക്രിഫൈസ് റേഷ്യോ മൂന്ന് വാലേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ നാല് റീവാലേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് അഞ്ച് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓർ ലോസസ് ഓർ റിസർവ്സ് എക്സെട്ര ആറ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽസ് ഈ പ്രധാനപ്പെട്ട ആറ് പോയിൻറ്റുകൾ അഡ്മിഷൻ സമയത്ത് പരിഗണിക്കേണ്ടതാണ് ഇതിനെ സംബന്ധിച്ച് വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഓരോ ക്ലാസ്സുകളിലും ഓരോ പോയിൻറ്റുകൾ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ സംബന്ധിച്ചാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓൺ അഡ്മിഷൻ ദ ഇൻകമ്മിംഗ് പാർട്ണർ അക്വയേഴ്സ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദി ഓൾഡ് പാർട്ണേഴ്സ് അഡ്മിഷൻ സമയത്ത് ഓൾഡ് പാർട്ണേഴ്സിൽ നിന്നും ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻകമ്മിംഗ് പാർട്ണർ അക്വയർ ചെയ്യുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത് അങ്ങനെയാണെങ്കിൽ ന്യൂ പാർട്ണർ എങ്ങനെയാണ് ഓൾഡ് പാർട്ണേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിൽ നിന്നും അക്വയർ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ളത് എങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം ഉദാഹരണമായി ഈ ഒരു പ്രോബ്ലം നമുക്ക് പരിഗണിക്കാം അനിൽ ആൻഡ് വിശാൽ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 ദേ അഡ്മിറ്റഡ് സുമിത് ആസ് എ ന്യൂ പാർട്ണർ ഫോർ 1/5 ഷെയർ ഇൻ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അനിൽ വിശാൽ ആൻഡ് സുമിത് ഇവിടെ പുതിയ പാർട്ണറായ സുമിത്തിനെ അഡ്മിറ്റ് ചെയ്യുന്നത് ഭാവിയിലുള്ള പ്രോഫിറ്റിൻ്റെ 5/1 നൽകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ ഡയഗ്രാം ശ്രദ്ധിക്കൂ
അഞ്ചിൽ ഒരു ഓഹരി സുമിത്തിന് നൽകുകയാണെങ്കിൽ ബാക്കിയാവുന്നത് അഞ്ചിൽ നാല് ഓഹരികൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സുമിത്തിൻ്റെ ഷെയർ 1/5, റിമൈനിങ് ഷെയർ 1-1/5 അഥവാ 4/5. അഥവാ ഇനി റിമൈനിങ് ആയിട്ടുള്ളത് അഥവാ ഇനി ബാക്കിയാവുന്നത് അഞ്ചിൽ നാല് ഓഹരിയാണ് ഇനി ബാക്കിയുള്ളത്. ഈ ബാക്കിയാവുന്ന അഞ്ചിൽ നാല് ഓഹരിയുടെ പഴയ റേഷ്യോയിൽ പഴയ പാർട്ട്നേഴ്സിന് ലഭിക്കുകയും ചെയ്യും. അഥവാ പഴയ പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3/5 ഉം 2/5 ഉം ആണ്. അപ്പോൾ 3/5 ൻ്റെ 4/5 പോർഷൻ എ അനിലിനും അതോടൊപ്പം തന്നെ 2/5 ൻ്റെ 4/5 പോർഷൻ വിശാലിനും പുതിയ റേഷ്യോയായി ലഭിക്കുന്നു. ഇവിടെ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ, 3/5 ഓഫ് 3/5 എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ ആണ്. 3/5 ഓഫ് 4/5 എന്ന് പറയുന്നത് ഇപ്പോഴുള്ള റിമൈനിങ് ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ ഇതിനെ 3/5 ഇൻറ്റു 4/5 എന്ന് എഴുതാം, അഥവാ 12/25 എന്ന് കാണാം. വിശാലിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 2/5 എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ ആണ്, 2/5 ഓഫ് 4/5. അപ്പോൾ 2/5 ഇൻറ്റു 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/25 എന്ന് ലഭിക്കുന്നു. ഇവിടെ അനിൽ എന്ന പഴയ പാർട്ട്ണർക്കും വിശാൽ എന്ന പാർട്ട്ണർക്കും ലഭിച്ചിരിക്കുന്ന ന്യൂ റേഷ്യോ ലഭിച്ചിരിക്കുന്നു 12/25 ഈസ് ടു 8/25. നേരത്തെ സുമിത്ത് എന്ന് പറയുന്ന പാർട്ട്ണർക്ക് 1/5 ലഭിച്ചിട്ടുണ്ട്. 1/5 25 ഡിനോമീറ്ററിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ 5/25 എന്ന് ലഭിക്കുന്നു. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അനിൽ, വിശാൽ ആൻഡ് സുമിത്ത് വിൽ ബി 12:8:5 എന്ന് ലഭിക്കുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ പാർട്ട്ണർ പഴയ പാർട്ട്നേഴ്സിൻ്റെ ഷെയറിൽ നിന്ന് അക്വയർ ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഇതിന് സമാനമായ മറ്റൊരു പ്രോബ്ലം നമുക്ക് പരിഗണിക്കാം. ഈ പ്രോബ്ലം നോക്കൂ, സനു ആൻഡ് ബിനു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. ദേ അഡ്മിറ്റ് ജിനു ഫോർ 3/7 ഷെയർ. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ ജിനുവിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് 3/7 ഷെയറിനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. 3/7 ഷെയർ അവർ ജിനുവിന് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയാവുന്ന അഥവാ റിമൈനിങ് പോർഷൻ എന്ന് പറയുന്നത് 4/7 ആയിരിക്കും. ഇവിടെ വർക്കൗട്ട് ചെയ്തൊന്ന് ശ്രദ്ധിക്കൂ, ജിനുവിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 3/7 ആണ്. റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത് 1-3/7 അഥവാ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4/7 ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ വർക്കൗട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നു. ബിനൂസ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് അയാൾ അദ്ദേഹത്തിൻ്റെ പഴയ ഷെയർ 3/4 ആണ്. 3/4 ഓഫ് 4/7 റിമൈനിങ് പോർഷൻ. അപ്പോൾ 3/4 ഇൻറ്റു 4/7 സീക്വൽ ടു 3/7. ബിനൂസ് ന്യൂ ഷെയർ സീക്വൽ ടു 1/4. 1/4 എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പഴയ ഷെയർ ആണ്. 1/4 ഓഫ് 4/7 റിമൈനിങ് പോർഷൻ. 1/4 ഇൻറ്റു 4/7 സീക്വൽ ടു 1/7 എന്ന് ലഭിക്കുന്നു. അഥവാ ന്യൂ റേഷ്യോ വിൽ ബി 3:1:3 എന്ന് ലഭിക്കുന്നു. ഇനി മറ്റൊരു പ്രോബ്ലം പരിഗണിക്കാം. അനു ആൻഡ് ബീന ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2. ദേ അഡ്മിറ്റഡ് ബിന്ദു ആസ് എ ന്യൂ പാർട്ട്ണർ. അനു സറണ്ടേഡ് 1/3 ഓഫ് ഹെർ ഷെയർ ഇൻ ഫേവർ ഓഫ് ബിന്ദു. ഇവിടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. അനു വിട്ടുകൊടുക്കുന്നത്, പഴയ പാർട്ട്ണറായ അനു വിട്ടുകൊടുക്കുന്നത് അനുവിൻ്റെ ഷെയറിൻ്റെ 1/3 ഭാഗമാണ് വിട്ടുകൊടുക്കുന്നത്. ബീന വിട്ടുകൊടുക്കുന്നത് തൻ്റെ ഷെയറിൻ്റെ 1/4 പോർഷനാണ് വിട്ടുകൊടുക്കുന്നത്. ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക, അനു വിട്ടുകൊടുക്കുന്നത് തൻ്റെ ഷെയറിൻ്റെ 1/3 പോർഷനും ബീന വിട്ടുകൊടുക്കുന്നത് തൻ്റെ ഷെയറിൻ്റെ 1/4 പോർഷനും ആയിരിക്കും. ആദ്യമായി നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് മനസ്സിലാക്കാം. ഈ ഡയഗ്രത്തിൽ രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും മൊത്തമുള്ള ഷെയർ രണ്ട് കളറുകളിലായിട്ട് കാണുന്നു. ഇവിടെ ബ്ലൂ കളറിലുള്ളത് ഒന്നാമത്തെ പാർട്ട്ണറാണ്,
ഒന്നാമത്തെ പാർട്ണറുടെ ഷെയർ 3/5 ആണ് അഞ്ച് ഭാഗമാക്കി മുറിച്ചതിൻ്റെ മൂന്ന് ഭാഗമാണ് ഒന്നാമത്തെ പാർട്ണർക്കുള്ളത് രണ്ടാമത്തെ പാർട്ണർക്കുള്ളത് റെഡ് കളറിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ അഞ്ച് പോർഷനാക്കിയതിൻ്റെ രണ്ട് ഭാഗം മാത്രമാണ് രണ്ടാമത്തെ പാർട്ണർക്കുള്ളത് ഏതായിരുന്നാലും ഒന്നാമത്തെ പാർട്ണർ അഥവാ മൂന്ന് ഭാഗമുള്ള ഒന്നാമത്തെ പാർട്ണർ അതിൽ നിന്ന് ഒരു ഭാഗം തയെ യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗമാണ് അയാൾ വിട്ടുകൊടുക്കുന്നത് രണ്ടാമത്തെ പാർട്ണർ അഞ്ചിൽ രണ്ട് ഓഹരിയുള്ള രണ്ടാമത്തെ പാർട്ണർ തനിക്ക് കിട്ടിയതിനെ നാല് ഓഹരിയായി വിഭജിക്കുന്നു നാല് ഓഹരിയായി വിഭജിച്ച് അതിൽ ഒരെണ്ണം മാത്രമാണ് പുതിയ പാർട്ണർക്ക് വിട്ടുകൊടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പാർട്ണർ വിട്ട് നൽകുന്നത് തൻ്റെ ഷെയറിൻ്റെ തൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 3/5 1/3 ഭാഗം അഥവാ ഇങ്ങനെ എഴുതാം 1/3 of 3/5 ആണ് വിട്ടുകൊടുക്കുന്നത് രണ്ടാമത്തെ പാർട്ണർ വിട്ടുകൊടുക്കുന്നത് തൻ്റെ ഷെയറിൻ്റെ തൻ്റെ ഷെയർ 2/5 ആണ് 2/5 1/4 ഭാഗം അപ്പോൾ 1/4 of 2/5 എന്നെഴുതാം ഇനി ഇത് ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം അനുവിൻ്റെ ഷെയറാണ് കാണുന്നത് അനു ഷെയർ ഓഫ് സാക്രിഫൈസ് ആണ് നമ്മൾ കാണുന്നത് അനു എത്ര ഭാഗം വിട്ടുകൊടുക്കുന്നുണ്ട് 1/3 of 3/5 ആണ് അഥവാ 3/5 × 1/3 എന്ന് പറയുന്നത് 3/15 ആണ് അദ്ദേഹം വിട്ടുകൊടുക്കുന്നത് അപ്പോൾ 3/15 വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പഴയ ഷെയറായ 3/5 നിന്നായിരിക്കും ഈ 3/15 വിട്ട് കൊടുക്കുന്നത് അപ്പോൾ 6/15 എന്ന് ലഭിക്കുന്നു അനുവിൻ്റെ ന്യൂ ഷെയർ ലഭിച്ചു ന്യൂ ഷെയർ ലഭിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അവർ വിട്ട് കൊടുക്കുന്നത് അവരുടെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും അപ്പോൾ 3/5 − 3/15 അഥവാ 6/15 എന്ന് ലഭിക്കുന്നു ഇതേ മാതൃകയിൽ തന്നെ ബീനയുടെ ഷെയർ ഓഫ് സാക്രിഫൈസ് നമ്മൾ കാണുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2/5 × 1/4 അഥവാ 2/20 ആണ് ബീന വിട്ടുകൊടുക്കുന്നത് അപ്പോൾ തൻ്റെ ഷെയറിൽ നിന്ന് ആ ഭാഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2/5 − 2/20 ആണെങ്കിൽ 6/20 ആണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ന്യൂ റേഷ്യോ ലഭിച്ചിട്ടുണ്ട് ന്യൂ റേഷ്യോ ബിന്ദുവിൻ്റെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഓരോ ആളും വിട്ടുകൊടുക്കുന്നത് ബീനയുടെ ടോട്ടൽ ഷെയർ ആയിരിക്കും ബിന്ദുവിൻ്റെ ഷെയർ എന്ന് പറയുന്നത് അനുവിൻ്റെ സാക്രിഫൈസ് അഥവാ 3/15 + ബീനയുടെ സാക്രിഫൈസ് 2/20 അഥവാ 3/10 ആണ് ബിന്ദുവിൻ്റെ ഷെയർ എന്ന് പറയുന്നത് ഇപ്പോൾ മൂന്ന് പേരുടെയും ന്യൂ ഷെയർ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ന്യൂ റേഷ്യോസ് ഈക്വൽ ടു 6/15 = 6/20 = 3/10 ഡിനോമിനേറ്ററിനെ നമുക്ക് സെയിം ആക്കി എഴുതാം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 4:3:3 എന്ന് എഴുതാവുന്നതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സാക്രിഫൈസ് റേഷ്യോയെ സംബന്ധിച്ച് വിശദമായി തന്നെ പരിചയപ്പെടാം വീണ്ടും കാണാം നന്ദി